മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിയുടെ അപർണായി മിമിക്രി വേദിയിൽ മിന്നിത്തിളങ്ങിയ കലാകാരനാണ് രാജീവ് കളമശ്ശേരി. പക്ഷെ ഇപ്പോൾ ഈ കലാകാരൻ ഓർമ്മകളെ തിരിച്ചുപിടിക്കാൻ കഷ്ടപ്പെടുകയാണ്. ഹൃദയസ്തംഭനവും പിന്നാലെ എത്തിയ ഓർമ്മ നഷ്ടപ്പെടലും എല്ലാം കൊണ്ട് രാജീവിൻ്റെ ജീവിതം ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാണ്. ഒരു മാസം മുൻപ് പെട്ടെന്നുണ്ടായ ഹൃദയസ്തംഭനമാണ് രാജീവ് കളമശ്ശേരിയുടെ ജീവിതത്തെ സങ്കടത്തിലേക്ക് എടുത്തെറിഞ്ഞത്. രാത്രി 10 മണിയോടെ ഹൃദയസ്തംഭനം അനുഭവപ്പെട്ട രാജീവിനെ ബന്ധുക്കൾ ചേർന്ന് ആശുപത്രിയിലെത്തിച്ചു. സ്കാനിങ്ങിലൂടെ രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടെത്തിയതോടെ ഡോക്ടർമാർ അടുത്ത ദിവസം തന്നെ ആൻജിയോപ്ലാസ്റ്റിയും ചെയ്തു. ഒരാഴ്ചത്തെ ആശുപത്രിവാസത്തിന് ശേഷം വീട്ടിലെത്തിയ രാജീവ് കളമശ്ശേരി അതിനടുത്ത ദിവസം കുളിമുറിയിൽ കുഴിഞ്ഞു വീഴുകയായിരുന്നു. വീണ്ടും ആശുപത്രിയിലെത്തിച്ചപ്പോഴാണ് രാജീവിന് ഓർമ്മ നഷ്ടമാകുന്നതെന്ന് ഡോക്ടർമാർ തിരിച്ചറിഞ്ഞതെന്ന് സഹോദരി സജിത പറഞ്ഞു. ആശുപത്രിയിലെത്തിയപ്പോൾ മുതൽ രാജീവിൻ്റെ സംസാരം വളരെ പതുക്കുകയായിരുന്നു. പല കാര്യങ്ങളും ഓർമ്മയില്ലാത്തതുപോലെ അപൂർണമായി മുറിഞ്ഞുകൊണ്ടിരുന്നു. തലകർക്കം അനുഭവപ്പെട്ട രാജീവിന് അത് പറയാൻ പോലും കഴിയാതെ വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങി. പിറ്റേന്ന് ഡോക്ടർമാർ സ്കാൻ ചെയ്തപ്പോഴാണ് തലച്ചോറിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയത്. ഭാര്യ സൈനബയുടെയും മക്കളായ നസ്നിൻ, നസ്രിൻ, നെഹ്റിൻ, നെഫ്സിൻ എന്നിവരുടെയൊക്കെ പേര് പോലും രാജീവിന് ഓർമ്മയുണ്ടായിരുന്നില്ലെന്നും സഹോദരി സജിത പറയുന്നു. ദിവസവും 6-ൽ അധികം ഗുളികകൾ കഴിക്കുന്നതിനോടൊപ്പം പരമാവധി ഓർമ്മകളെയും കൂട്ടുകാരെയും തിരികെ എത്തിക്കലാണ് പ്രധാന മരുന്നെന്നാണ് രാജീവിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറയുന്നത്. കൂട്ടുകാരും ബന്ധുക്കളുമൊക്കെ ഓർമ്മകളുമായി എത്തുന്നതോടെ രാജീവ് ജീവിതം തിരികെ പിടിക്കുമെന്നതിൽ സംശയം വേണ്ടെന്നും ഡോക്ടർമാർ പറയുന്നു. നടനും മിമിക്രി കലാകാരനുമായ രാജ സാഹിബും രഘുവും അടക്കമുള്ള സുഹൃത്തുക്കളുടെ സഹായം കൊണ്ടാണ് രാജീവ് ജീവിതത്തിലേക്ക് തിരികെ നടക്കാൻ ശ്രമിക്കുന്നതെന്നാണ് വീട്ടുകാർ പറയുന്നത്. കളമശ്ശേരിയിലെ വീട്ടിൽ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം ഇരിക്കുമ്പോൾ രാജീവിൻ്റെ പഴയ മിമിക്രി വീഡിയോകൾ ടി വിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. രാജീവിനെ പഴയ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ വീട്ടുകാർ പരിശ്രമിക്കുകയാണ്. എ കെ ആന്റണിയും വെള്ളാപ്പള്ളി നടേശനും ഓ രാജഗോപാലുമൊക്കെയായി രാജീവ് പകർന്നാടിയ വേഷങ്ങൾ കലാസ്വാദകർക്ക് ഒരിക്കലും മറക്കാനാകില്ല. അത്രയേറെ കലാസ്വാദകരെ ചിരിപ്പിച്ച വീഡിയോകളായിരുന്നു അതെല്ലാം. വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത പദ്ധതിയെപ്പറ്റി രാജീവിനോട് ചോദിച്ചു. ഇനിയും ഒരുപാട് മിമിക്രി ചെയ്യണം എന്നായിരുന്നു മറുപടി. പിന്നെ വാക്കുകൾ മുറിഞ്ഞു നിന്നു. പ്രാർത്ഥനകളോടെയുള്ള തങ്ങളുടെ കാത്തിരിപ്പ് വെറുതെയാകില്ലെന്നാണ് വീട്ടുകാരുടെ ഉറച്ച വിശ്വാസം. രാജീവും കാത്തിരിക്കുകയാണ്, ചിരിയുടെ 1000 അമിട്ടുകൾ പൊട്ടിച്ച ആ പഴയ ഓർമ്മകളെ, പിന്നെ കളിയും ചിരിയും വിശേഷങ്ങളുമായി കയറി വരുന്ന കൂട്ടുകാരെയും. ഓർമ്മകളും കൂട്ടുകാരും തിരികെ എത്തിയാൽ രാജീവിന് ആ സന്തോഷ ജീവിതം ഇനിയും തിരികെ കിട്ടും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.